വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽസിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ സമ്മാനം നൽകാനായി എത്തിയ പിതാവിന് ഭാര്യ ബന്ധുക്കളിൽ നിന്നും ക്രൂരമർദ്ദനം. പരിക്കേറ്റ സൂപ്പിപ്പടി സ്വദേശി സുലൈമാൻ ആശുപത്രിയിൽ ചികിത്സ തേടി. മകൾക്ക് പെരുന്നാൾ സമ്മാനം നൽകുവാനായി എത്തിയ പിതാവിനാണ് ഭാര്യാ ബന്ധുക്കളിൽ നിന്ന് ഞായറാഴ്ച വൈകിട്ട് മർദ്ദനമേറ്റത്. വീട്ടുകാരുമായി കുറച്ചു കാലങ്ങളിലായി സുലൈമാൻ അകന്നു താമസിക്കുകയായിരുന്നു. ചേലക്കര നാട്ടിഞ്ചിറ സൂപ്പിപ്പടി കുണ്ടുപാടം വീട്ടിൽ അബ്ദുള്ളയുടെ മകൻ 41 വയസ്സുള്ള സുലൈമാനാണ് മർദ്ദനമേറ്റത്. നല്ല രീതിയിൽ തന്നെ പറഞ്ഞു, ചൂടായിട്ടൊന്നുമില്ല, അത് കൊടുത്തിട്ട് പോരണം എന്നുള്ളതല്ല, വീടിന്റെ ഉള്ളിൽ കയറണം എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്റെ മോൾക്ക് ഡ്രസ് കൊടുക്കണം, വീടിന്റെ ഉള്ളിലേക്ക് കയറണം ഉണ്ടാവുന്നില്ല. അപ്പൊ ഡോർ തുറന്നാലാണ് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവള് പറഞ്ഞു വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, അതിന്റെ വീടാണ്, ഇനി ഒരിക്കലും വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും കാലം ഇത് ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ കൊടുത്താണ്, ഇത് എന്റെ വീടും കൂടിയാണ്, എന്റെ മാത്രമല്ല എന്റെ ഒരുപാട് സാധനങ്ങളും, ഞാൻ ഈ മേടിച്ച വീട്ടിലേക്കുള്ള സാധനം മൊത്തം എന്റെയാണ്, എനിക്ക് അങ്ങനെ നിനക്കങ്ങനെ കയറാൻ പാടില്ല എന്നുള്ള ഒരു അധികാരമില്ല. ഞാനിപ്പോ വീട്ടിൽ കയറാൻ വന്നിട്ട് വന്നില്ല, എന്റെ മോൾക്ക് ഡ്രസ്സ് കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പൊ അവള് ഒരുപാട് അനാവശ്യങ്ങളായിട്ട് ഒരുപാട് പറഞ്ഞു, ഞാൻ എന്റെ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാനത് കൊടുത്തില്ലെങ്കിലും അത് കൊടുക്കണമെന്നുണ്ട്, കൊടുക്കാതെ പോരണം എന്നാ വിചാരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു മോളായിട്ട് സംസാരിച്ചിട്ട്. ആ ടൈമിൽ അവള് അവളുടെ ഉമ്മാന്റെ വീട്, അവളുടെ വീട് എന്താ ഉമ്മയും പാപ്പയും താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ്, അവളുടെ ഉമ്മാനെ വിളിച്ചു വരുത്തി. അത് ഞാൻ കണ്ടില്ല, ഫോണിലൂടെ വിളിച്ചു വരുത്തി ഞാൻ കണ്ടില്ല. ഞാൻ മോളോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവളുടെ ഉമ്മ ബാക്കിലൂടെ വന്നിട്ട് മുള വഴിയോണ്ട് നിന്റെ തലയ്ക്ക് ഇവിടെ ഒറ്റ അടിയായിരുന്നു. ആ അടി കിട്ടിയാക്കി ഓർമ്മ ഉണ്ടത്. ഞാൻ തിരിഞ്ഞു നോക്കി, എനിക്ക് പെട്ടെന്നൊരു കണ്ണു ചിമ്മണ പോലെ ഒരു മങ്ങൽ വന്നു. അപ്പോൾ അതിന് മോള് ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് തിരിഞ്ഞത് മുളപടി പിടിച്ച് വലിക്കാൻ നോക്കുമ്പോൾ വൈഫ് ബാക്കിലൂടെ ഡോറ് തുറന്ന് വന്നിട്ട് ഇപ്പം രണ്ടാളും കൂടി എന്നെ തല്ലിടിക്കുക. ആ മുളപടി കയ്യിൽ പിടിച്ചു ഞാൻ, എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ഒന്നും തൊള്ളായി, അങ്ങനെ എനിക്ക് കയ്യിൽ കിട്ടിയില്ല. ഞാൻ എന്നിട്ട് അവിടുന്ന് ഓടാൻ ശ്രമിച്ചു. ഓടാൻ ശ്രമിക്കുന്ന ഇടയിൽ അവര് വീട് എന്താ ചെയ്തു, ഞാൻ ഓടാൻ എൻ്റെ വടി പിടിച്ചിട്ട് ഞാൻ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് അവരവിടെ വീണുന്നുണ്ട്. ഞാനത് അത് വടി എൻ്റെ കയ്യിൽ കിട്ടിയില്ല. പിന്നെ അപ്പത്തേഴും അവര് പിന്നെ അവർ രണ്ടാളും എൻ്റെ വൈഫ് ഇവിടെ കയ്യിൽ ഇവിടെ കടിച്ചും ചെയ്തു, ഫുള്ളായിട്ട് മാന്നിട്ട് എൻ്റെ മുറിയുന്ന കാണുന്നത് ഇത് കടിച്ചതിൻ്റെ പണി. പെരുന്നാൾ ആഘോഷത്തിനായി പുത്തൻ വസ്ത്രങ്ങളുമായി എത്തിയപ്പോൾ നടന്ന വാക്ക് തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സുലൈമാനെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഓടുന്ന ഇടയിൽ വേഗം അടി കിട്ടിയതും ഞാൻ ഒരു വേലിന്റെ ഉള്ളിൽ പോയി വീണു. ഒരു കുണ്ടാണ് തോന്നുന്നത്, ഒരു വേലിന്റെ ഉള്ളിൽ പോയി വീണു. ആ കിടന്ന കിടപ്പിലാണ് അവര് തലങ്ങോ വിലങ്ങോ എന്നെ മര്യാദക്ക് അടിച്ചു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഈ സൈഡ് മൊത്തം അടിച്ച് എന്നെ ആ അടുത്ത ഒരു അടി എനിക്ക് തലയ്ക്ക് കിട്ടാൻ ഒരു ഉറപ്പായിട്ട് ഞാൻ മരിക്കുന്നത് തീർച്ചയാണ്. VCV ന്യൂസ് ചേലക്കര.